കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 3742 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 503, എറണാകുളം 431, കോഴിക്കോട് 403, തിരുവനന്തപുരം 380, കോട്ടയം 363, കൊല്ലം 333, ആലപ്പുഴ 317, തൃശൂർ 258, പത്തനംതിട്ട 244, കണ്ണൂർ 145, ഇടുക്കി 126, പാലക്കാട് 102, വയനാട് 71, കാസർഗോഡ് 36 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചത്. ഇതിനിടെ UKയിൽ നിന്ന് വന്ന 81 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 62 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,927 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.81%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,883. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,379 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 264 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,959 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് പുതിയ 7 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രതി ജോളിക്ക് ജാമ്യം അനുവദിച്ച ഉത്തരവിന് സ്റ്റേ. സുപ്രീം കോടതിയുടേതാണ് നടപടി. ജസ്റ്റിസുമാരായ മോഹന ശാന്തനഗൌഡർ, വിനീത് ശരൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യം സ്റ്റേ ചെയ്തത്. ജസ്റ്റിസുമാരായ മോഹന ശാന്തനഗൌഡർ, വിനീത് ശരൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യം സ്റ്റേ ചെയ്തത്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ അന്നമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഹൈക്കോടതി ജോളിക്ക് ജാമ്യം നൽകിയത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതിയെ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിൽ കരിയൂയിൽ ഒഴിച്ച കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. എറണാകുളം ACJM കോടതിയുടേതാണ് നടപടി. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ജസ്ന കേസിൽ അന്വേഷണം ഇഴയുന്നതിനെതിരായ പ്രതിഷേധത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ഷിർസിയുടെ വാഹനത്തിന് നേരെ കരിയോയിൽ പ്രയോഗമുണ്ടായത്. കോട്ടയം എരുമേലി സ്വദേശി രഘുനാഥൻ നായരാണ് കരിയോയിൽ ഒഴിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിൽ ഇനി മുതൽ സുരക്ഷ ശക്തമാക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രിസഭയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി എല്ലാവരും പ്രവർത്തിക്കണമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കണമെന്ന മന്ത്രിസഭാ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ വിന്യാസം ശക്തമാക്കിയത്. നിയന്ത്രണം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ രാത്രി 7 മണി മുതൽ രാജ്യമാകെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരത്തിൽ റോന്തു ചുറ്റും. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വാണിജ്യ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ രാത്രി 8:00 പുലർച്ചെ 5:00 ഇടയ്ക്ക് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് കുവൈത്ത് മന്ത്രിസഭ ഉത്തരവിട്ടത്. സലൂണുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടണമെന്നും ദേശീയ ദിനാഘോഷം ഉൾപ്പെടെ യാതൊരുവിധ ഒത്തുചേരലുകളും പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ആർജവം ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല പൊന്നാനിയിൽ ജനവിധി തേടണമെന്ന് സ്പീക്കർ വെല്ലുവിളിച്ചു. പൊന്നാനിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. പൊന്നാനിയിലെ ഐശ്വര്യ കേരളയാത്രയിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ പരാമർശമാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. പൊന്നാനിയിൽ എത്തിയിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ചെന്നിത്തലയുമായി ഒളിമറയുദ്ധമോ പുകമറയുദ്ധമോ അല്ല നടത്തിയത്. നിയമസഭയിൽ ചോദിച്ച കാര്യങ്ങൾക്ക് എല്ലാം മറുപടി നൽകിയതാണ്. സ്പീക്കർ പദവിയുടെ പരിമിതി ദൗർബല്യമായി കാണരുത്. ആയുധം ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ആയുധം കൊണ്ട് പോരാട്ടത്തിന് വരുന്ന ചന്ദ്രമാണ് ചെന്നിത്തല പയറ്റുന്നതെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ചെന്നിത്തലയ്ക്കെതിരെ കേസെടുത്തതിലുള്ള പകപോക്കലാണ് തനിക്കെതിരെ ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർഷക സമരത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമരം എന്തിനു വേണ്ടിയെന്ന് പറയാൻ ആർക്കും സാധിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.
സർക്കാർ പാവപ്പെട്ടവർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. 10 കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചുവെന്നും 8 കോടി ഗ്യാസ് സിലിണ്ടർ നൽകാനായെന്നും മോദി അവകാശപ്പെട്ടു. അതേസമയം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ സേവനങ്ങളെ അദ്ദേഹം പുകഴ്ത്തി. കർഷകർക്കായി സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് ദേവഗൌഡയെന്ന് മോദി പറഞ്ഞു. രാജ്യത്ത് ചെറുകിട കർഷകരാണ് കൂടുതലുള്ളത്. 12 കോടി പേർക്ക് 2 ഹെക്ടറിനു താഴെ മാത്രമാണ് ഭൂമി. ചൗധരി ചരൺ സിംഗും ചിന്തിച്ചത് ചെറുകിട കർഷകർക്ക് വേണ്ടിയാണ്. കടാശ്വാസ പദ്ധതികളൊന്നും ചെറുകിട കർഷകരെ സഹായിച്ചില്ല. ആനുകൂല്യങ്ങൾ വൻകിട കർഷകർക്ക് മാത്രമാണ് കിട്ടിയത്. 6000 രൂപ വീതം നൽകുന്ന പദ്ധതി 10 കോടി കർഷകർക്ക് ഗുണം ചെയ്തു. പശ്ചിമബംഗാളിൽ രാഷ്ട്രീയം മാറ്റിവെച്ചിരുന്നെങ്കിൽ കൂടുതൽ പേർക്ക് സഹായം കിട്ടുമായിരുന്നു. കാർഷിക പരിഷ്കരണത്തിനായി ശരത് പവാറും കോൺഗ്രസും വാദിച്ചിട്ടുണ്ട്. മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരുന്നുവെന്നും മോദി വ്യക്തമാക്കി. കർഷകരുമായി നിരവധി തവണ ചർച്ച നടത്തിയെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ നേരിട്ടെത്തി ചർച്ച നടത്തിയെന്നും പക്ഷേ എന്തിനു വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നതെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ലെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട NIA കേസിൽ ജാമ്യം തേടി പ്രതികൾ. സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി കൊച്ചി NIA കോടതിയെ സമീപിച്ചത്. കുറ്റപത്രത്തിൽ ഗൗരവതരമായ കണ്ടെത്തലുകളൊന്നുമില്ലെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളെന്നതിന് തെളിവില്ലെന്നും പ്രതിഭാഗം വാദിക്കുന്നു. ഗൗരവം കുറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിൽ ഇനിയും റിമാൻഡ് നീട്ടരുതെന്നും ജാമ്യഹർജിയിൽ പറയുന്നുണ്ട്. പ്രതികളിൽ പലർക്കും കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കേസിൽ NIA കോടതി നേരത്തെ 10 പേർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വാദം തുടങ്ങും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിയമനത്തിനായി പാർട്ടിയുടെ ശുപാർശ. പാർട്ടി സഹയാത്രികൾക്ക് വേണ്ടി പറവൂർ ഏരിയ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് നൽകി. മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ധീവര കമ്മ്യൂണിറ്റി നിയമനത്തിന് സഹായിക്കാനാണ് ശുപാർശ. പാർട്ടി സഹയാത്രികയായതുകൊണ്ട് പരമാവധി സഹായം ചെയ്തു നൽകണമെന്ന് കത്തിൽ പറയുന്നു. സംഗീത തിരുവൾ എന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയാണ് ശുപാർശ. സംഗീത തിരുവളിന് ധീവര സമുദായ സംവരണത്തിൽ ജോലി ലഭിച്ചിരുന്നു. മുൻ MP രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരി മുസ്ലിം സംവരണ വിഭാഗത്തിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ടത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി സഹയാത്രികയ്ക്ക് വേണ്ടി CPIM ഏരിയ കമ്മിറ്റിയുടെ ശുപാർശ കത്ത് പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. UDF അധികാരത്തിൽ വന്നാൽ പിൻവാതിൽ നിയമനങ്ങൾ ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമത്തിന്റെ കരട് തയ്യാറായി അനധികൃത നിയമനങ്ങളെല്ലാം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐശ്വര്യ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് പാലക്കാട് എത്തിയ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പിൻവാതിൽ നിയമനങ്ങളുടെ കുംഭമേളയാണ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിനിടെ 3 ലക്ഷം പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നത്. PSC റാങ്ക് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർക്ക് ജോലി നൽകാതെ പിൻവാതിൽ വഴി കരാർ നിയമനങ്ങളും കൺസൾട്ടൻസി നിയമനങ്ങളും കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും തിരുകിക്കയറ്റുന്ന നടപടിയാണ് കാണുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മഞ്ഞുമലയിടിഞ്ഞ് ദുരന്തമുണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഉണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി മുഴുവനായും ഒലിച്ചുപോയെന്ന് ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ വ്യക്തമാക്കി. മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 150 പേരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഉത്തരാഖണ്ഡ് സർക്കാർ 4 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടണലുകളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു ITBPയും ദുരന്ത നിവാരണ സേനയും രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്തിയത്. ദുരന്തഭൂമിയായ തപോവൻ ഡാമിന് സമീപം രക്ഷാപ്രവർത്തകർ രാത്രിയിലും വിശ്രമിച്ചില്ല. പ്രതികൂല കാലാവസ്ഥയെ നേരിട്ട് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ടണലുകൾ തുറന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണിപ്പോഴും. ഈ ടണലുകളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചെങ്കിൽ മാത്രമേ എത്ര പേർ ദുരന്തത്തിന് ഇരയായെന്ന് വ്യക്തമാകൂ. ഇവിടെ 2 പ്രൊജക്ടുകളിൽ ജോലി ചെയ്തിരുന്നവരാണ് കാണാതായവരിൽ കൂടുതലും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ട്വിറ്റർ പബ്ലിക് പോളിസി ഇന്ത്യ സൗത്ത് ഏഷ്യ ഡയറക്ടർ മഹിമ കൗൾ സ്ഥാനം രാജിവെച്ചു. വ്യക്തിഗതമായ ആവശ്യത്തെ തുടർന്നാണ് രാജിയെന്ന് ട്വിറ്റർ അധികൃതർ അറിയിച്ചു. മാർച്ച് വരെ മഹിമയുടെ സേവനം തുടരും. ഈ വർഷം തുടക്കത്തിൽ തന്നെ മഹിമ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. മഹിമയുടെ രാജി ഞങ്ങൾക്ക് കനത്ത നഷ്ടമാണ്. കഴിഞ്ഞ 5 വർഷമായി അവരുടെ കർത്തവ്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നുവെന്നും ട്വിറ്റർ പബ്ലിക് പോളിസി വൈസ് പ്രസിഡന്റ് മോണിക് മെച്ചേ പറഞ്ഞു.
കർഷക സമരത്തിനിടെ പ്രകോപനപരമായ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തിയതിനെ തുടർന്ന് 250 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തതിൽ കേന്ദ്രം ട്വിറ്ററിന് നോട്ടീസ് അയച്ചിരുന്നു. വ്യാജവും പ്രകോപനപരവുമായ ട്വീറ്റുകൾ ചെയ്യുകയോ റീട്വീറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നെന്ന് കേന്ദ്രം അറിയിച്ചു. സർക്കാർ നിർദ്ദേശങ്ങൾ ട്വിറ്റർ പാലിക്കുന്നില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ പരിഗണനയുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. വിജയസാധ്യതയുള്ള സീറ്റ് യുവാക്കൾക്ക് നൽകും. ഇക്കാര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അനുകൂല പ്രതികരണമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ തന്നെയാണ് ആഗ്രഹം. പാർട്ടി നേതൃത്വം തന്റെ താല്പര്യം കണക്കിലെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വലിയ ഭൂരിപക്ഷം പാലക്കാട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫിയെ മലമ്പുഴയിലേക്ക് മാറ്റണമെന്ന ചർച്ചകൾ സജീവമായിരിക്കെയാണ് പ്രതികരണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പി.ബി. നൂഹിന് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പി.ബി. നൂഹ് IAS തന്നെയാണ് കോവിഡ് ബാധിച്ച കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയവർ ടെസ്റ്റിന് വിധേയരാകണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന പി.ബി. നൂഹിന് കഴിഞ്ഞ ദിവസമാണ് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി എന്നീ പദവികളിൽ നിയമനം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ശബരിമല വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുറത്തുവിട്ട കരട് ബില്ലിനെ കുറിച്ച് അറിയില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിലെ വിശദാംശങ്ങൾ തിരുവഞ്ചൂരുമായി സംസാരിച്ച ശേഷം പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുറത്തുവിട്ട കരട് ബില്ലിനെ കുറിച്ച് അറിയില്ലെന്നും അതിലെ വിശദാംശങ്ങൾ തിരുവഞ്ചൂരുമായി സംസാരിച്ച ശേഷം പറയാമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന ഇനമാകും. തിരുവഞ്ചൂർ എന്താണ് വാർത്താലേഖകരോട് പങ്കുവച്ചതെന്ന് അറിയില്ല. കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം മുല്ലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഭാ തർക്കത്തിലും നിയമനിർമ്മാണം വേണമെന്ന യാക്കോബായ സഭയുടെ ആവശ്യം അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് സമവായം വേണമെന്നാണ് അഭിപ്രായമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പള്ളിത്തർക്ക പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യാക്കോബായ സഭ. ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല റിലീഫ് നിരാഹാര സമരം തുടങ്ങും. പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കുകയാണ് യാക്കോബായ സഭ. നാളെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങും. രാപ്പകൽ സഹന സമരത്തിന് പിന്നാലെയാണ് സഭ നിരാഹാര സത്യഗ്രഹത്തിലേക്ക് കടക്കുന്നത്. സമരം സർക്കാരിനെതിരല്ലെന്ന് യാക്കോബായ സഭ മെത്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗിഗോറിയോസ് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ നിയമനിർമ്മാണം നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. യാക്കോബായ സഭയിലെ വൈദികരുടെ ശാപം ഏറ്റുവാങ്ങി ഈ സർക്കാരിന് തുടർന്ന് അധികാരത്തിൽ വരാനാവില്ലെന്ന തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രോപൊലിത്തയുടെ പരാമർശത്തെ സഭാ നേതൃത്വം തിരുത്തി. സെമിത്തേരി വിഷയത്തിൽ ബിൽ കൊണ്ടുവന്ന സർക്കാരിനോട് കടപ്പാടുണ്ടെന്നും ജോസഫ് മാർ ഗിഗോറിയോസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.